മനസ്സുവേദനിച്ചു അല്ലെങ്കിൽ ഇതുപോലെ തളർന്നു പോകത്തില്ല തളർന്നു പോവും മിന്നു കെട്ടിയ ഭർത്താവ് മുഖത്ത് നോക്കി അത് പറഞ്ഞ ഏത് പെണ്ണും തകർന്നു പോവും വഴക്ക് പറഞ്ഞു വഴക്കോ അതിനുള്ള അവകാശം ഇച്ചാനുണ്ടല്ലോ പിന്നെ എന്താണെന്ന് പറ ഇവിടെ നിറങ്ങി പൊക്കോളാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോവാൻ വയ്യെങ്കിൽ എടുക്കാനുള്ളതെല്ലാം എടുത്തു എന്റെ വീട്ടിൽ കൊണ്ടാക്കി തരാന്ന് എന്നെ വേണ്ടെന്ന് പറഞ്ഞടാ നിന്റെ ഇച്ചായൻ എന്താടാ ലൂക്ക നിനക്കൊന്നും പറയാനില്ലേ ഇത് കേട്ടിട്ട് അല്ലെടുത്തി ഇത് തന്നെയല്ലേ ഞാൻ ടെസ്സിയോടും പറഞ്ഞത് ഞാൻ മിന്നി കെട്ടി പെണ്ണല്ലേ അവള് അവളുടെ കഴിഞ്ഞ് ഡൈവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് വാങ്ങിയില്ലേ മോളെ എടുത്ത് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ എനിക്കറിയാടാ എല്ലാവർക്കും അവരവരുടെ കാര്യമോ വലുത് എന്റെ വിഷമം കേൾക്കാൻ ഇവിടെ ആരുമില്ലല്ലോ അതല്ലേ എടുത്തി എടുത്തി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചെയ്തു അതാണല്ലോ തോന്നിപ്പോയി അവിടെയാ നിനക്ക് തെറ്റിയത് ടെസ്സ നിന്നോട് പെരുമാറുന്നത് പോലെയാണോ ഞാൻ ഇച്ചായനോട് പെരുമാറുന്നത് പറ ടെസ്സ നിന്നോട് തറുതല പറയാറുണ്ട് എന്റെ കെട്ടിയനോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ടോ ഡിവോഴ്സ് നോട്ടീസുമായി നീ ചെന്നപ്പോ കീഴ്മേൽ നോക്കാതെ അവൾ അത് ഒപ്പിട്ട് തന്നു ഞാനാണെങ്കി അങ്ങനെ ചെയ്യൂ എന്നിട്ട് എന്തിനാ നീ എന്നെ അവളെയും കൂടെ താരതമ്യം ചെയ്തത് അത് തോന്നിപ്പോയത് അങ്ങനെ ചേട്ടത്തി പാവ അല്ല എന്തിനാ ഇവിടുന്ന് പോവാൻ പറഞ്ഞെന്ന് പറ ഏഞ്ചല് അത് തന്നെയാ കാരണം അവള് പറഞ്ഞോ ഏടത്തി ഇവിടുന്ന് പറഞ്ഞുവിടാൻ എന്തിനാ പറയുന്നത് എന്നേക്കാൾ വലുത് ഇച്ചാൻ ഇപ്പൊ പെങ്ങടെ മോള ഞാനങ്ങ് പോയാലും ഒന്നും അല്ലാന്നായി ഇപ്പൊ പുന്നാരിച്ചോണ്ട് നടക്കാനേ ഒരു കുഞ്ഞായല്ലോ അമ്മയാകാത്തവളല്ലേ ഞാൻ പിന്നെ എന്നെ അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിച്ചു കാണും നടക്കത്തില്ല ഏടത്തി സമാധാനായിട്ടിരിക്കെ ഇപ്പൊ തന്നെ ഇച്ചായനോട് ഞാൻ ചോദിക്കാൻ പോവാ ആഹാ ചാടിക്കേറി എങ്ങോട്ട് പോവാ നീ എന്റെ കെട്ടിയോളെ ഇവിടുന്ന് വിടാതെ പിടിച്ചു നിർത്തിയത് ഇച്ചായനും അപ്പച്ചനും ചേർന്ന അപ്പൊ പിന്നെ ഏടത്തി ഇവിടുന്ന് പറഞ്ഞുവിടാനിരിക്കുന്നത് ഞാനും ഒന്ന് നോക്കട്ടെ ഞാനിവിടെ നിന്നാലും അതല്ല പോയാലും അതുകൊണ്ട് പ്രശ്നം തീരോ ഏടത്തി ഇവിടുന്ന് പോകരുത് അതല്ലേ വേണ്ടു അത് ഞാൻ ഏറ്റു അത് നീ ഏക്കണ്ട അത് നോക്കാൻ എനിക്കറിയാം പിന്നെ ഞാൻ എന്തു വേണം അത് പറയേടത്തി നിനക്കറിയോ ഇച്ചായൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അതല്ലേ അതല്ല ഏഞ്ചലിന്റെ ഔദാര്യത്തിലേ ഇവിടെ ജീവിക്കാനാകുമെങ്കിൽ ജീവിച്ചാ മതിയെന്ന് ഇനിയുള്ള കാലം ഏഞ്ചലിന്റെ അടിമയായിട്ട് ഇവിടെ കഴിഞ്ഞോണ്ട ഒന്ന് ഞാൻ മാത്രമല്ല നീയും അങ്ങനെ പറഞ്ഞു നേരിട്ട് അങ്ങനെയല്ലെങ്കിലും ഉദ്ദേശം അത് തന്നെയാ ഇതങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ എടുത്തി അത് തന്നെയാ ഞാനും പറഞ്ഞത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനല്ല നീ ശ്രദ്ധിക്കേണ്ടത് ഏഞ്ചലിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പോക്ക് പോവാണെങ്കിലേ നീയും ഞാനും ഈ വീട്ടിലെ പുകഞ്ഞ കുള്ളികളായി മാറും ഇപ്പേ ഏഞ്ചല് അവളൊന്ന് വേര് പിടിക്കുമ്പോഴേക്കും ജോൺസണിങ്ങും വരും പിന്നെ ആനിയായി അവളുടെ മോളായി നമ്മൾ ഈ വീട്ടിലെ പട്ടികളാവും ഏഞ്ചലിനെ എത്രയും വേഗം ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അത് നമ്മൾ വിചാരിച്ചാ നടക്കൂ നടത്തണം അവിടെയാ നിന്റെ മിടുക്ക് ഞാൻ എന്ത് ചെയ്യണം എടുത്തി പറ അതുപോലെ ഞാൻ ചെയ്യാം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്നിട്ട് വെട്ടി തുറന്ന് നമ്മുടെ കാര്യം അങ്ങോട്ട് പറയണം ഏഞ്ചലിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റൂന്ന് നമ്മൾ ആരെയും പേടിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല ശരിയാ
എല്ലാരെയും വിളിച്ചിരുത്തി ചർച്ച. അപ്പച്ചനെയും വിളിക്കാം. അപ്പച്ചനൊന്നും വേണ്ട, സോളമനി ചായൻ, ടെസ, നീ, ഞാൻ മതി. നമ്മൾ തീർത്ത് പറയുന്നു, ഏഞ്ചലിനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലെന്ന്. കല്ലുപോലെ നിൽക്കും. നീ ഒന്ന് തുടങ്ങിയിട്ട് തന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. മീറ്റിംഗ് എങ്കിൽ മീറ്റിംഗ്, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം. ഞാൻ തുടങ്ങ. നീ തുടങ്ങിക്കോ ലൂക്കാച്ച. എനിക്ക് ഇറങ്ങത്തില്ല, അതുകൊണ്ടാ. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. നീ ആഹാരം കഴിക്കാതിരുന്നോണ്ട് ഇസ തിരിച്ചു വരുവോ? എന്റെ മോളല്ലേ ചായ, അവൾ ഉണ്ടോ ഉറങ്ങിയോ എന്നൊന്നും അറിയാതെ പച്ചവെള്ളം ഇറക്കാൻ പറ്റുമോ എനിക്ക്? വേണ്ടി ചായ. ആനി പറയുന്ന കേക്ക്, ഇരിക്കവിടെ, കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആഹാരം കഴിക്കാതെ എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചാ ഇനി അതുകൂടി താങ്ങാൻ എനിക്ക് വയ്യ. മര്യാദക്ക് കഴിക്കാൻ കൊണ്ട് കഴിക്കൊരു പിടി കഴിക്ക്, എന്നിട്ടല്ലേ ബാക്കിയാര്. അത് പറ്റത്തില്ല, വെള്ളം വേത് മുഴുവൻ കഴിക്കണം. കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ, കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മോളുടെ കാര്യമൊക്കെ പോലീസ് നോക്കിക്കോളും, ഇന്ന നാളെ അവൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. ആദ്യം നീ ചോറ് കഴിക്കേ. ഛർദിക്കത്തൊന്നുമില്ല, നീ ഒന്ന് കഴിച്ചാ മതി. ഇതാ കഴിക്ക്. പപ്പ അമ്മച്ചി ഛർദിക്കും, സത്യമാ. അമ്മാതിരി കഴിച്ചിട്ടിരിക്കും അമ്മച്ചി. എനിക്ക് പോലും തരാതെ അമ്മച്ചി തിന്നത്. ചെറുക്ക വേണ്ടാതിന് പറഞ്ഞാലുണ്ടല്ലോ. അവനോട് അടികൂടാതെ നീരുന്ന് കഴിക്കാൻ നോക്ക്. ഇച്ച ഇവൻ കള്ളം പറയാ. എന്റെ മോളെ കിട്ടാതെ പച്ചവെള്ളം ഞാൻ കുടിക്കത്തില്ല. വീട്ടിൽ നിൽക്കുന്നതിന് വേറെ ഒരാളുടെയും അനുവാദം എനിക്ക് വേണ്ട. ഒന്നുകിൽ അപ്പച്ചൻ പറയണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇല്ലാതാവട്ടെ, അന്ന് ഞാൻ പൊയ്ക്കോളാം. നിന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇറക്കി വിടാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. അത്രയും ചിന്തയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് വെറുതെ ലോക്ക നടക്കല. ആരെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഇച്ചാൻ എന്നെ തോപ്പിക്കണമെന്നല്ലേ? തമ്മി തല്ലാനല്ല, എല്ലാരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുക വേണ്ടത്. എന്താ എന്ത് തീരുമാനം നിനക്കറിയാനുള്ളത്? ഏഞ്ചലിനെ എന്ന് ഇവിടുന്ന് തിരിച്ചു കൊണ്ടാക്കും എന്നുള്ളതല്ലേ? അതെന്താ ഞങ്ങൾ അറിയണ്ടേ? അപ്പച്ചനും മോനും കൂടെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല, അപ്പച്ചനാണ് അവസാനത്തെ വാക്ക്. തീരുമാനം അപ്പച്ചന്റെ തന്നെയാ. ഏഞ്ചലിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് ഇറക്കിയതും അപ്പച്ചന്റെ തീരുമാനമായിരുന്നോ? അല്ലല്ലോ. അതുകൊണ്ട് അത്ര ന്യായമൊന്നും പറയണ്ട. ഏഞ്ചലിനെ അധികം നാൾ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, അതാണ് എന്റെ തീരുമാനം. എൽസയുടെ തീരുമാനം അതുതന്നെയാണോ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറയുന്നത് പോലെയാ എന്റെ കാര്യം. നിങ്ങളുടെ ഈ വർത്തമാനത്തിൽ പോലും എന്റെ ആവശ്യമില്ല. അങ്ങനെ നിന്നെ ഒഴിഞ്ഞു മാറുന്നത് മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ തുറന്നങ്ങ് പറ. അയ്യോ എനിക്കൊന്നും പറയാനില്ലേ? കഴുകിയിട്ട തുണി ഞാനൊന്ന് വിരിച്ചിട്ടോട്ടെ. ആരും പോണ്ട. ഏഞ്ചലിന്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാകാതിരിക്കാനുള്ള തീരുമാനം എടുത്തേ പറ്റും. ഞാനിപ്പോ വരാം.